എല്ലാ ഫാമിലികൾക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പുലർച്ച കാഴ്ചയാണ് ഈ കാണുന്നത്. ആ പാലക്കാട് ഭാഗം എന്നുള്ള ട്രാക്കുകൾ കണ്ടില്ലേ, അതാ കണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാണ്. പാലക്കാട് ട്രാക്കിൻ്റെ ആ ഭാഗം ഒരൊറ്റ വണ്ടികളില്ല, വണ്ടികളൊക്കെ വരാറാവണേ ഉള്ളൂ. പക്ഷേ റെയിൽവേ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ചിറയത്തിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഒന്ന് വെറുതെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഒറ്റപ്പാലം, ഇപ്പോൾ സമയം കറക്റ്റ് 6:20 ആയിട്ടുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് വണ്ടി ആവുകൊണ്ട് നേരത്തെ ഇവിടെ 5 മണിക്ക് എടുക്കണ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ എത്തും. അപ്പോൾ ഞങ്ങൾ 5:30 ഇവിടെ എത്തിയതാണ്. ഒന്ന് നേരം വിളിച്ചാൽ ചെയ്യലല്ലേ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, കോഴിക്കോട് ചെർപ്പശ്ശേരി ട്രാക്കിലൊന്നും വണ്ടികളില്ല. പിന്നെ ഒരു ഒറ്റപ്പാലം വണ്ടി ഇവിടെ ആൾട്ടുള്ളതാണ്, പുണ്യാളെ. പിന്നെ ഇവിടുന്ന് അകിട് വണ്ടികൾ പോവാത്തതാണ്, വെയ്റ്റിങ്ങിൽ ഇടുന്ന വണ്ടികളാണ്. ഒറ്റപ്പാലം സ്റ്റാൻഡിൽ പോകുന്ന വണ്ടികൾ ആ തലക്കിലാണ്. അപ്പോൾ ഒറ്റപ്പാലം സ്റ്റാൻഡ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒറ്റപ്പാലം സ്റ്റാൻഡും ഇപ്പോഴത്തെ ഒറ്റപ്പാലം സ്റ്റാൻഡും കണ്ട ആകെ ആൾക്കാർക്ക് ഒരു മാറ്റങ്ങൾ, ഏത് ഈ സ്റ്റാൻഡ് മാറ്റങ്ങൾ വന്നത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ നടന്ന് കാണിച്ചു തരാണ്. എന്ത് രസമാണ് ബസ് സ്റ്റാൻഡ് രാവിലത്തെ കാണാമെന്നറിയും. ഇതൊക്കെ കുറച്ചായിട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഇവിടെ നിന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ആ ലൈൻ ഇങ്ങനെ ഓട്ടോറിക്ഷക്കാരുടെ ലൈനാണ്, വെരി വെരിക്ക് നിൽക്കുന്നുണ്ടല്ലേ. ബസ് പുറത്തേക്ക് കടന്നു പോകണ കാഴ്ചയാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിക്കും പാലക്കാട്ടേക്കും പോകാനുള്ള ഭാഗത്തുള്ള വണ്ടികളാണ് ഈ ഫ്രണ്ടിൽ കയറ്റിയിട്ടുള്ളത്. ഇതൊക്കെ റെയിൽവേ ഇറങ്ങി വരുന്ന ജനങ്ങളാണ്. ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് വണ്ടികൾ ബസ്സുകൾ കിട്ടാനിട്ട്. ബസ്സുകളൊക്കെ ഓട്ടം തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടി കഴിയും, ഒരു 6:30 കഴിയും. അപ്പോൾ അതിനു വേണ്ടി ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കുകയാണ്. എത്രങ്ങാനും ജനങ്ങളെ കാത്തിക്കുന്നറിയും. നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്ന വേനാശ്ശേരി ദബടത്തിൻ്റെ തൃശ്ശൂരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കുകയാണ്. കണ്ടില്ലേ, ബസ് കിട്ടാനിട്ട്. നമ്മുടെ വണ്ടിയാണ് ആ തലക്ക് കിടക്കുന്ന കിൻസ് ബസ്. മണ്ണാർക്കാട്ടേക്കുള്ള മേരിമാതയാണ് ആ നിൽക്കുന്നത്. രാവിലത്തെ ഫസ്റ്റ് വണ്ടിയാണ് മണ്ണാർക്കാട്ടേക്കുള്ളത്. ഒരു ഗുരുവായൂർ വണ്ടി വന്നത്. ബസ് കയറാൻ വേണ്ടിയിട്ട് വണ്ടികളൊന്നും കാണാണ്ട് ആൾക്കാരിങ്ങനെ നിരന്നിരിക്കുകയാണ് ഇവിടെ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 നായ്ക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല സുഖമാ, ബസ് കാത്തിക്കുകയാണ്. ഗുരുവായൂർ വണ്ടി വന്നിട്ടേ പോണുള്ളൂ. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ വണ്ടി കിട്ടാണ്ട് കെട്ടി കാത്തു കിടക്കുകയാണ്. അപ്പം ഒക്കെ ശരിയാവും വണ്ടികൾ വന്നാൽ. അതുവരെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഓരോ വണ്ടികളൊക്കെ ഓടുന്നുണ്ടല്ലോ. ഇത്രയും ജനങ്ങൾ ഇല്ല, വണ്ടി ഇല്ലാണ്ടാണ്, രാവിലെ വണ്ടി ഇല്ലാണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ വലഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കണ്ടക്ടർ കണ്ടില്ലേ, ഡ്രൈവർ. ഈ രാവിലെ ഓടണ ഒരുപാട് വണ്ടികൾ ഓടാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഓടാത്തത് കാരണം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ വണ്ടി കിട്ടാനിട്ട് രാവിലെ ഓടണ വണ്ടികളൊന്നും ഓടാനിട്ടാണ് ഈ ഇരിക്കണത്. ആർക്കും വീട്ടിലെത്താൻ കഴിയുന്നില്ല. 6:30 കഴിഞ്ഞാൽ മാത്രമാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് വണ്ടികൾ ഓരോ ഭാഗത്തേക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കാത്ത് നിൽക്കുകയാണ് ബസ് കാത്തിട്ട്. ഒരുപാട് നേരത്തിന് ശേഷമാണ് തിരുവല്ലാമലയ്ക്ക് ഒരു വണ്ടി വരുന്നത്. ആ വണ്ടി വരുമ്പോഴുള്ള കാഴ്ച എല്ലാവരും കാണണം. ഇത്രയും ജനങ്ങൾ ആ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തിക്കണത്. ഇത്രയും നേരം വണ്ടി ഇല്ലാതെ ഒരു വണ്ടി വന്നിട്ട് ആ വന്നപ്പോൾ ഞാൻ വണ്ടി വന്ന് നിന്നുള്ള കാഴ്ച ജനങ്ങളുടെ അതിൽ കയറാനുള്ള ഒരു ആകാംക്ഷ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. കണ്ടില്ലേ, വണ്ടി വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, അത്രയും തിരക്കാണ് അതിൽ. അപ്പം ഇത്രയും ജനങ്ങൾ ഇവിടെ കാത്തുനിന്നിരുന്ന് കണ്ടില്ലേ, ഒരു തിരുവല്ലാമല വണ്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിപ്പോൾ ആ വണ്ടി ഏകദേശം ഫുള്ളാവും. അപ്പോൾ ഇത്രയും ടൈമാണ് ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതാണ്.
അപ്പോൾ തിരക്ക് കണ്ടില്ലേ, അത്ര തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.